ഹലോ എല്ലാവർക്കും മല്ലു ഹണി ബീസിലേക്ക് സ്വാഗതം. ഏ ആ ഇന്ന് എനിക്ക് മാത്രമേ റോൾ ഉള്ളൂ. നമുക്ക് റോളില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഹെയർ സ്റ്റൈൽ വീഡിയോ ഒന്ന് ചെയ്യോ ഒന്ന് ചെയ്യോ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. ഇത് ഇത്ര മാത്രം അതിലുള്ളത് എന്താന്ന് എനിക്കറിയാത്ത. ഇതെന്താണെന്നറിയോ, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഹെയർ സ്റ്റൈലാണ്. അതായത് നെറ്റ് നല്ലോണം കേറിയിട്ട കണ്ടോ, നല്ലോണം കേറിയിട്ടാ. അപ്പൊ ഞാൻ അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. അപ്പൊ ക്രിയേറ്റഡ് ബൈ രഞ്ജിത. അപ്പോ എന്താ സംഭവത്തിലേക്ക് കടക്കാമറയുടെ പിന്നിൽ ഉണ്ടാവും. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ ഹെയർ ഫ്രണ്ടിൽ വെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോ അതാദ്യം എടുക്കണം. മൂപ്പര അപ്പുറത്ത് നിന്ന് എന്നൊക്കെ ഇന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് ഹെയർ ഇങ്ങനെ വെട്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുക, അത് ഇങ്ങനെ ഇങ്ങനെ പെറുക്കി ഇങ്ങനെ എടുക്കും. ഇതാണ്ട് ഏകദേശം ഇത്രയും കുറച്ച് ഹെയർ ഞാൻ ഇങ്ങനെ ഇവിടെ വെട്ടി ഇട്ടിട്ടുണ്ട്. ആ ഹെയർ ഞാൻ ആദ്യം കുറച്ചിങ്ങനെ നീളത്തിൽ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടും. അതിനുശേഷം ഇവിടെയും കുറച്ചുണ്ടെങ്കിൽ ലാസ്റ്റ് തന്നെ വലിച്ച് ഞാൻ തന്നെ വരും. എനിക്ക് സ്ക്രീനിൽ നോക്കിയാൽ മാത്രമേ കേട്ടോ കാണുള്ളൂ, അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ചെയ്യണം. എന്നിട്ട് ഈ ഹെയറിൻ്റെ ഇവിടുന്ന് മുഴുവനും ഇങ്ങനെ എടുക്കുക. കുറച്ചും കൂടി ഹെയർസ് ഇങ്ങനെ വരും കണ്ട. ഫുൾ ബാക്കിലേക്ക് ഇങ്ങനെ ചീന്തിയതിന് ശേഷം ഞാനിങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ ആക്കുകയാണ്. മൂപ്പരയ്ക്ക് അപ്പോഴേക്കും മേലേക്ക് മറ്റേ എന്താ പറയുക, കണ്ണാടിയൊക്കെ പിടിച്ച് കാണിച്ചു തരുന്നുണ്ടോ എനിക്ക് വയ്യ. പക്ഷെ ഇങ്ങനെ പിടിച്ചാലും ആ കാണുന്നുണ്ട്. മതി മതി മതി, അത്രയ്ക്ക് മതി. അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ നോക്കിയാൽ കാണില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മൂപ്പര് എനിക്കൊരു കണ്ണാടി ചെറുത് മേലെ ഇങ്ങനെ പിടിച്ചു തരുന്നുണ്ട്. പാവം. ഞാൻ ഇന്നലെ ചെറുതായിട്ട് ഇങ്ങനെ തലയിൽ എണ്ണ തേച്ചിരുന്നു കേട്ടോ. അത് കാരണം ഒക്കെ ചെറിയൊരു എണ്ണമഴുക്ക് പോലെ ഹെയറിലുണ്ട്. എന്നാലൊന്നും സീനല്ല. എണ്ണമഴുക്ക് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സെറ്റായി ഇങ്ങനെ കിടക്കില്ല. ഇപ്പം ഏകദേശം ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ ഈ മുടി ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ ഇത് ഇടങ്ങാറാണ്. പിന്നെ ഞാനിങ്ങനെ പൊന്തിച്ച് നിൽക്കാൻ, വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ നിൽക്കില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യണത് ഇതാ, ഈ ഒരു സംഭവമാണ്. ഇതാണ് ഞാൻ അധികവും ഹെയറിൻ്റെ ഉള്ളിൽ വെക്കുക. ഹമ്പ്, പഫ് എന്നൊക്കെ പറയും. ഇത് ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിൽ ഇങ്ങനെ വെക്കുക ചെയ്യുക. വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മെല്ലെ കൈയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉൾഭാഗത്തേക്ക് ഇങ്ങോട്ട് തള്ളിയിട്ട് ഈ ഇങ്ങനെ വെക്കും. അപ്പോൾ ഉണ്ടോ, ഞാൻ അത് എടുത്തെടുത്ത് ശീലമായിട്ട് കറക്റ്റ് അതേപോലെ വരും. സ്റ്റാർട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കുഴങ്ങും. അപ്പോൾ ഇതാ കണ്ടോ, അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളുക ചെയ്യേണ്ടത് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പിടിച്ച ശേഷമാണ്, ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ അങ്ങനെ പിടിച്ചിട്ട് ക്രാബ് ഉണ്ട്. എൻ്റെ അടുത്ത് ക്രാബുകളുടെ കളിയാണ് കേട്ടോ. ഇതൊക്കെ ക്രാബുകൾ, കാരണം ഇതൊക്കെ എപ്പോഴാണ് പൊട്ടുകയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അധികം യൂസ് ചെയ്യണ സാധനം അതാ, ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിലിങ്ങനെ ഇതാക്കി വയ്ക്കുക. അപ്പോൾ ഉണ്ടോ, ഇത് ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ ഈ സംഭവം ഏകദേശം ഓക്കെ ആയി. ഇനി ആ ക്രാബ് കുത്തി എൻ്റെ മേലെ കൂടെ, ഇവിടെ ക്രാബ് കുത്തിയത് അതിൻ്റെ നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, ഈ ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം സ്ലൈഡ് ഇങ്ങനെ കുത്തി കൊടുക്കുക. സ്ലൈഡ് രണ്ട് ഭാഗത്തുനിന്നും ഞാൻ ചിലപ്പോൾ ഒരു അഞ്ചാറിനൊക്കെ കുത്തും. ഇപ്പം തന്നെ രണ്ടെണ്ണമായി. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് പോയാൽ വൃത്തികേടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. സാധാരണ പെട്ടെന്ന് ഇങ്ങനെ ആയാൽ ശരിയാവാറില്ല. ഇതിപ്പോൾ ഇന്ന് എന്തോ ഭാഗത്തിന് ശരിയായി. പിന്നെ എണ്ണമുഴുക്ക് ഉണ്ടെങ്കിൽ തീരെ ശരിയാവില്ല കേട്ടോ. ഈ ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക്, ഞാൻ അധികം ഫ്രണ്ടിലേക്ക് വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ, ഇങ്ങനെ ഇടുക ചെയ്യുക. അപ്പം ആ നെറ്റ് ഇങ്ങനെ അറിയില്ല അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഹെയർ എല്ലാ ഹെയർസും ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കും. എല്ലാ ഹെയർസും ഇങ്ങനെ എടുത്ത് നല്ലോണം ഇതാ, ഏകദേശം ഇതാ ഈ ഒരു റേഞ്ചിൽ നല്ലോണം മേലേക്ക് ഇങ്ങനെ ഞാൻ കൊണ്ടുവരും. അപ്പം ഹെയർ എന്തായാലും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും കണ്ടോ. എന്നിട്ട് ഇനി ബണ്ണിടുക. ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇടാൻ ഭയങ്കര സുഖമാണ്. അപ്പം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വലിച്ചിട്ട് ഇട്ടാണ്ടോ. ഈ സാധനം അത്ര വലിയും.
ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഇടുക. ഇങ്ങനെ നന്നായിട്ട് വിശർത്ത് കുളിക്കുന്നുണ്ട്, കാരണം ഫാൻ ഓഫ് ആക്കിയിട്ടാണ് ഇരിക്കണം. അല്ലെങ്കിൽ വേണ്ട സൗണ്ട് കാരണം ഒന്ന് കേക്കില് വിശർത്ത് ഉണ്ടേക്കണക്കൊക്കെ. അയ്യോ, അപ്പൊ ഏകദേശം ഇതിങ്ങനെ സെറ്റായി. അപ്പൊ ഇനി ഈ താഴേക്ക് കൈ വിട്ട് കഴിഞ്ഞാൽ ഈ ഹമ്പ് കുറച്ച് ഇങ്ങോട്ട് താഴേക്കാവും. അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ ഭാഗം കുറച്ച് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കുക. അപ്പൊ ഓക്കെ ആവും. എന്നിട്ട് പിന്നെ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഹെയറൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുക. ഇതിപ്പോൾ വിശർത്ത് പിണ്ടിയായ കാരണം ഇത് ഉള്ളിക്ക് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഇതാ ഞാൻ ഹെയർ കുറച്ച് കട്ട് ചെയ്തിട്ട കാരണം ഇങ്ങനെയായി കണ്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ രസല്ലേ. ഇങ്ങനെ എപ്പോഴും ചോദിക്കണത്, ഞാൻ മുടി കെട്ടി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കാം രസല്ലേ അല്ലേ. അപ്പൊ മൂപ്പര് ചോദിക്കും കുഴപ്പമില്ല അങ്ങനെ പറയാ. ഞാൻ എന്റെ ഹെയർ സ്റ്റൈലിൽ ഒരു ഒരു വില ഉണ്ടായിരുന്നില്ലേ കണ്ടോ, എന്റെ ഹെയർ സ്റ്റൈൽ ചോദിച്ചിട്ട് ആൾക്കാർ ചോദിക്കണം ഇങ്ങനെ ഓരോന്ന്. അപ്പൊ ഇതാണ് ഹെയർ സ്റ്റൈൽ. ആകെ 10 മിനിറ്റ് തഴച്ചു വേണ്ട അല്ലേ. 10 മിനിറ്റ് അല്ല, ഇതിപ്പോ 6 മിനിറ്റ് ആയിട്ടുള്ളൂ. അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മണിക്കൂർ. പക്ഷെ എന്നൊന്നും അറിയോ, എന്റെ എപ്പോഴും തന്നെ ശരിയാവില്ല കേട്ടോ. കാരണം ഇന്ന് എന്തോ ഭാഗ്യത്തിന് ചില പെടാ പറയുമ്പോഴേക്കും കിട്ടി. സാധാരണ ഈ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്താ പറയാ, കുറെ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊന്തി നിൽക്കണ്ടാവും. ഇന്ന് എടുത്തപ്പോഴേക്കും കറക്റ്റായിട്ട് ഈ ഹമ്പ് നിന്നു. ഈ ഹമ്പ് ഇങ്ങനെ നിക്കണേ. ഇത് ബാക്ക് ഞാൻ കാണിച്ചു കേട്ടോ, ഇതാണോ ഈ ബാക്കിൽ ഏകദേശം 1 മിനിറ്റ് കേട്ടോ. നീ അങ്ങനെ നിക്ക്. സ്ലൈഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത് ഇതാണ്ടോ. ഈ ഒരു ക്രാബിന്റെ ഇവിടെയാണ് എന്ത് ഈ സ്ലൈഡ് കുത്തുക. അപ്പൊ ഇവിടെ കുത്തിക്കഴിഞ്ഞാ ഈ ഇത് ഇങ്ങോട്ട് വരില്ല, അതായത് ഫ്രണ്ടിക്ക് ഇങ്ങനെ നിക്കുക ചെയ്യാം. പിന്നെ നല്ല എത്ര ഇത് നല്ല ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരെക്കാട്ടും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഷോർട്ട് ആയിട്ടുള്ള ഹെയർ കിട്ടുന്ന ആൾക്കാർക്കാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. പലരും ചോദിച്ചിരുന്നു നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ, പലരും ചോദിച്ചിരുന്നു ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണ്. അത് ഞാൻ പിന്നെ പിന്നെ പറയാണ്. കാരണം എന്താണെന്നറിയാൻ, ഞാൻ പറഞ്ഞില്ല എന്റെ നെറ്റ് നല്ലോണം കേറിയിട്ടാ, അതുകൊണ്ട് ഈ. പക്ഷെ എനിക്ക് എന്റെ ഈ സൈഡ് ഇഷ്ടമല്ല വേറെ കാര്യം. അപ്പൊ ഇവിടെ അധികവും എത്ര ഞാൻ വൃത്തിയായി കിട്ടിയാലും ഇവിടെ ശരിയാവില്ല. ഇവിടെ മാത്രം ഈ ഭാഗം നല്ല കുട്ടിയാ, പക്ഷെ ഈ ഭാഗം ശരിയാവില്ല, അതാ പ്രശ്നം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര. വളരെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഹെയർ സ്റ്റൈലിൽ കിടുവായിട്ട് ഇടാന്നുള്ളതാണ്. ഈ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ അധികം മോഡേൺ ഡ്രസ്സിന്റെ കൂടെ കിട്ടുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. സാധാരണ ചുരിദാറൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ ഈ ഹമ്പ് ഇത്രയ്ക്ക് വേണ്ട. ഈ ഹമ്പന്നെ ഒരു 3 ടൈപ്പ് 4 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ വലിയ സൈസാണ്. അതിന്റെ ചെറിയ ചെറിയ സൈസ് ഇങ്ങനെ ഒരു 3 എണ്ണം ചെറിയ ചെറുതുണ്ട്. ചെറിയ ഹമ്പൊക്കെ ആണെച്ചാൽ കുറച്ച് നമ്മൾ ഇങ്ങനെ വെറുതെ വെക്കണ പോലത്തെ ചെറിയ ഹമ്പ്. ഇതാകുമ്പോ നല്ല വലുത്. ഇത് അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ചിലർക്ക് എല്ലാവരും ഇങ്ങനെ ഫേസിലേക്ക് ഇത് ഭംഗി ഉണ്ടാവില്ല. തള്ളി മറിക്കണ തള്ളല്ല, സത്യം പറഞ്ഞ എല്ലാവർക്കും ഇത് ഭംഗി ഉണ്ടാവില്ല. എന്റെ നെറ്റ് ഇങ്ങനെ നല്ല കേറിയ കാരണമാണ് ഈ സംഭവം അറിയാത്തത്. ഇങ്ങനെ ഇത്രയും അല്ലെങ്കിൽ നല്ല നെറ്റിക്ക് ഇത്ര ആൾക്കാരൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, അവർക്കിത് വെച്ച് കഴിഞ്ഞാൽ പരമ പോറായിരിക്കും. അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ കേമ വെക്കിയാ ചെറുതാ, കേമന് നല്ല നെറ്റ് കുറവാ. അപ്പൊ അവളൊക്കെ വെക്കുമ്പോ ചെറുതാ വെക്കുക, അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അടുത്ത ദിവസം. ബൈ ബൈ.